നിങ്ങൾ ഇതിന് മുമ്പ് ഏത് ഏതോ ഒരു സിനിമയിൽ എന്ന് പറഞ്ഞ അമർ അക്ബർ ആന്റണി, ആ അതിനകത്ത് ഏത് പാട്ട്? എന്നോ ഞാൻ എന്റെ, എന്നോ ഞാൻ എന്റെ, അത് അത് അതിന്റെ ഒരു ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഏതാണ്ട് ഒരു സംഭവം കണ്ടല്ലോ. അത് കണ്ട് ഞങ്ങൾക്ക് കോമഡി ആണ്, കാരണം ഞങ്ങളുടെ അന്നത്തെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് രണ്ടുപേരും ചെറുതാണ്, പിന്നെ ഇത്ര വലുതല്ല, രണ്ടുപേരും നല്ല കുഞ്ഞിതാണ്, ഇവള് കിടന്ന് അഭിനയിക്കുന്നുണ്ട്, ഞാൻ എന്നോ ഞാൻ എന്റെ പാടുമ്പോ ഇവള് മറ്റേ താലൊക്കെ അഭിനയിക്കുന്നുണ്ട്, കയ്യും കാലൊക്കെ എടുത്ത് ഭയങ്കര അഭിനയം. ഇവള് അവിടെ നിന്ന് പാടുന്നു, അപ്പൊ എപ്പോഴും ചെല്ലുമ്പോ അതാണ് ഇവള് പാടും, ശ്രേയ പാടും, അപ്പൊ ഞാൻ അഭിനയിക്കാണല്ലോ ചെയ്തിരിക്കുന്നത്, അപ്പൊ അത് കാണിക്കാൻ, വിഷ്വൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിന്ന് അഭിനയിച്ച് കാണിക്കും. അപ്പൊ ഇപ്പൊ ചെയ്യുകയാണെങ്കിലും അത് തന്നെ വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ ഇപ്പൊ കുറച്ച് മയത്തിനൊക്കെയാണ് ചെയ്തത്. പക്ഷെ ആ ഷോ ഏറ്റവും കൂടുതൽ നമ്മുടെ ലുക്സും ഫാഷൻ സ്റ്റൈലും എല്ലാം ഇപ്പൊ കുറെ മാറിയല്ലോ, ഇവളുടെ മുഖം നല്ലോണം മാറി, എന്റെ മുഖമായാലും കൊറേ മാറി, അപ്പൊ അത് ഇപ്പൊ കാണും തോന്നും. ഒരു സത്യം പറയട്ടെ, നെഞ്ചത്തടിക്കാൻ തോന്നും, അവരാണോ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്, അങ്ങനെ അടിക്കരുത് കേട്ടോ. അല്ല വളരെ സങ്കടം തോന്നുന്നു, അതായിരുന്നു ശിശു, ഇപ്പൊ ശിശു അല്ല, പതിനെട്ട് വയസ്സൊരു ശിശു, പതിനെട്ട് വയസ്സൊരു ശിശു. ശരി, എന്തായാലും അതൊന്ന് കേക്കട്ടെ ആ പാട്ട്. ചൊരു മുല്ല നട്ടു കണ്ണീട്ടി വിനനച്ചു കീനാവിന്റെ പൊന്തൂവൽ കൊണ്ട് പന്തലിട്ടു മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വഴിയിലൊന്നു തൊട്ടു രണ്ടാം നാളിന്റെ ജീവന മുട്ടവൻ ഇന്ത്യ വന്നു കട്ടു ഈരുട്ടിന്റെ കൂട്ടിൽ. പിന്നെ കണ്ടില്ലല്ലോ, എന്തൊരു അഭിനയം, ശ്വാസം പോലും പുറത്തേക്ക് അറിയോ, അഭിനയിച്ച് തള്ളി വാരി വിതറായിരുന്നു. ആ ലാസ്റ്റിലത്തെ പോർഷൻ അതിന്റെ വരി എന്താണ്? രണ്ടാം നാളെന്റെ ജീവന വന്നു കട്ടു ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ട്. ആ ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടുണ്ടല്ലോ, ഒന്ന് കാണിച്ച എക്സ്പ്രഷൻ. അവള് പാടിയാലേ എനിക്ക് ഇരുട്ടിന്റെ ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. കണ്ടോ സങ്കടം, എന്തൊരു അഭിനയായിരുന്നു. പുഷ്പവർഷം പാട്ട് പാടി മഴ പെയ്യുന്നു കേട്ടിട്ടുണ്ട്. ഒരു റൂമുണ്ട് വെളിയിൽ, നീ കോഴിക്കോടും പോകണ്ട, ഇവിടെ ഒരു റൂമുണ്ട് വെളിയിൽ, വെളിയിൽ ആ റൂമില് കുറച്ച് നാൾ മുമ്പ് ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മയുടെ ആത്മാവല്ല, ആ അമ്മൂമ്മ അവിടെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ സമാധിയായി, സമാധി എന്ന് പറഞ്ഞാൽ ഇരുന്ന് തീർന്നു. പക്ഷെ അമ്മൂമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അതില് അങ്ങനെ കണ്ടമാന ആഗ്രഹങ്ങൾ കൂടിക്കൂടി വന്നപ്പോഴത്തേക്ക് പറഞ്ഞു വേറൊന്നുമല്ല, നിങ്ങൾ ഇവിടെ ഈ സ്റ്റുഡിയോ വന്നിട്ട് ആദ്യമായിട്ട് വരുമ്പോ അറിഞ്ഞിരിക്കണമല്ലോ കാര്യം, കാരണം അറിയാതെ വല്ല ആ റൂമിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാ. അങ്ങനെ ആ അമ്മൂമ്മ, ഇത് വേറെ കഥയൊന്നും അല്ല, ഇത് ശിശുവിനായിട്ട് കഥ പറയുന്നല്ല, ശരിക്കുള്ള റിയൽ സംഭവം. ആ അമ്മൂമ്മ കൂടെ കൂടെ ഒരു രാത്രി 12:30 ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റി വിളിച്ചിട്ട് പറയും, മോനെ മുറുക്കാൻ വാങ്ങിച്ചോണ്ട് തരാമോ. ചെലപ്പോ അമ്മൂമ്മയ്ക്ക് ദേഷ്യം വരും, അങ്ങനെ പല പ്രശ്നങ്ങൾ. പിന്നെ ആ പുള്ളിയുടെ ഉടുപ്പ് കീറി, പിന്നെ പാന്റ് കീറും, പിന്നെ എന്ന് വേണ്ട ചെരുപ്പ് വലിച്ചെറിയും. കാണോ, ലൈറ്റ് അണയ്ക്കാം, വേണ്ട, എനിക്ക് ആ മ്യൂസിക് ഒന്നും സത്യം വേണ്ട. ടിഷ്യൂ പേപ്പർ ഒക്കെ ഒന്ന് കൊണ്ടുവരണേ, വേറെ ഒന്നുമല്ല, ഞാനൊന്നും ശിശുക്കള് അത് കണ്ടോ നല്ല കുട്ടികളാണ്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ ടിഷ്യൂ പേപ്പർ ചോദിച്ചത്? ചഞ്ചിത്താണോ വിളിച്ചേ? അല്ല, ഞാൻ വേർക്കുന്നാ ഉദ്ദേശിച്ചത്, ഞങ്ങൾ വേർക്കുന്ന അങ്കിളെന്തിനാ തെറ്റിദ്ധരിക്കുന്നത്.